ഷിഡിജോ കാപ്പൻ വൈക്കത്ത് നിന്നും താങ്കളുടെ നാടായിട്ടുള്ള പാലായിലേക്കാണ് അഖില വരുന്നത് എന്നുള്ളതാണ്. കെ എസ് ആർ ടി സിയുടെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നഷ്ടത്തിൽ ഓടുന്നതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ നോക്കൂ, ഒരു പെൺകുട്ടി, യൂണിയനുകൾ ഈ പറയുന്ന ഒരു കെ എസ് ആർ ടി സിയുടെ ഇന്നത്തെ പരാധീനതയ്ക്ക് ഒരു പരിധിവരെ കാരണമാണെന്ന ആരോപണമുണ്ടെങ്കിൽ തന്നെയും വ്യക്തിപരമായ തനിക്ക് ലഭിക്കേണ്ട അവകാശം ലഭിക്കാതിരിക്കുന്നതിന് ഒരാൾ ആ കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതിനെ ഇത്ര നിഷ്കരുണം കെ എസ് ആർ ടി സി നേരിട്ടത് ശരിയായോ ഷിഡിജോ കാപ്പൻ? അല്ല, അതിന് മുമ്പേ എനിക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കിപ്പോ ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോ ആ കുട്ടിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്നു. എനിക്ക് അതിനോടുള്ള റെസ്പെക്ട് കൂടി. അതിനേക്കാൾ എനിക്ക് സന്തോഷം ആ കുട്ടി ഞങ്ങളുടെ നാട്ടിലോട്ട് ഇതുപോലെ പ്രതിബദ്ധതയുള്ള ഒരു യുവതി ഞങ്ങളുടെ നാട്ടിലോട്ട് കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യാൻ വരുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷം. പക്ഷെ ആ കുട്ടിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ആ കുട്ടി എന്താ ചെയ്തത്? ബസ്സിന് കല്ലെറിഞ്ഞിട്ടില്ല, ചില്ല് തല്ലി പൊട്ടിച്ചിട്ടില്ല, അള്ളു വെച്ചിട്ടില്ല, യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിട്ടിട്ടില്ല. ഇതൊക്കെ ചെയ്ത ആളുകളാണ് ഇന്ന് കെ എസ് ആർ ടി സിയിൽ ഇന്ന് പെൻഷനും ശമ്പളവും ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ പോലും യാത്രക്കാർ, എന്നാ കുട്ടി പറഞ്ഞതാ, എനിക്ക് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിക്കും ഞാൻ പോകില്ല. എനിക്ക് തോന്നുന്നത് മഹാത്മാഗാന്ധിക്ക് ഇന്ത്യ ലോകത്ത് സത്യാഗ്രഹ സമരം എന്ന് പറഞ്ഞ ഒരു പുതിയ സമരതന്ത്രം തുടങ്ങിയതുപോലെ എനിക്ക് തോന്നുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തൊഴിലാളികൾ ഇതുപോലത്തെ സമരമാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ജപ്പാനിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ചെരുപ്പുണ്ടാക്കുന്ന ഫാക്ടറി ആണെങ്കിൽ അവരവിടെ പ്രൊഡക്ഷൻ കുറയ്ക്കാല്ല, അവര് വലതുകാലയിലും ഇടതുകാലയിലും ഇടേണ്ട ചെരുപ്പില് ഒരു ദിവസം സമര ദിവസം വലതുകാലിലെ ചെരുപ്പ് മാത്രമേ അടിക്കുള്ളൂ. അപ്പോൾ മാനേജ്മെന്റ് പിന്നെ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇടതുകാലിനുള്ള ചെരുപ്പ് അടിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടി ചെയ്തതുകൊണ്ട് എന്ത് നഷ്ടമാണ്, എന്ത് മാനഹാനിയാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായത്? ഞാനൊന്ന് ചോദിക്കട്ടെ നികേഷെ, കേരളത്തിൽ കെ എസ് ആർ ടി സിയുടെ ബസ് റേഷ്യോ ഒരു ജീവനക്കാരന് 12, ഒരു ബസ്സിന് 12 ആയിരുന്നു. ഇത് ഞങ്ങൾ ഒരു 20-25 കൊല്ലം മുമ്പ് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ പോയാൽ കെ എസ് ആർ ടി സി ശമ്പളം ബന്ധപ്പെട്ട ഇതുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലാതെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മുഴുവൻ കഠിനാധ്വാനം ചെയ്യണം, ബസ് റേഷ്യോ കുറയ്ക്കണം എന്നുള്ളതുകൊണ്ടല്ല. ഇന്ന് കെ എസ് ആർ ടി സി അത് 7 വന്നിട്ട് പോലും ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ചാർജ് കൊടുത്ത് യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ട കേരളത്തിലെ യാത്രക്കാർ. എന്നിട്ടും അത്രയും വരുമാനമുണ്ടായിട്ടും അത്രയും ഓവർലോഡ് ചെയ്യുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കെ എസ് ആർ ടി സിയിലാണ്. അധിക വരുമാനം കിട്ടിയിട്ടും കെ എസ് ആർ ടി സി പ്രതിസന്ധിയിലെത്തിയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അഖില ചെയ്തതുപോലെയുള്ള സമരം ചെയ്യാതെ കരിയോയിലൊഴിച്ചും ബസിന്റെ ജില്ല തല്ലിപ്പൊട്ടിച്ചും അള്ളു വെച്ചും ഒക്കെ കെ എസ് ആർ ടി സിയുടെ വരുമാനം കുറയ്ക്കുകയും അധിക ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ബഹളമുണ്ടാക്കി അധിക ജീവനക്കാരെ നിയമിച്ചു വന്ന ട്രേഡ് യൂണിയൻ അതിപ്രസരമാണ് കെ എസ് ആർ ടി സിക്ക് ഇന്നുണ്ടായത്. ഇതൊരു മാതൃകാപരമായ സമരരീതിയാണ്. ആ കുട്ടിയെ സത്യത്തിൽ അവരെ തിരിച്ച് വൈക്കത്ത് തന്നെ പോസ്റ്റ് ചെയ്യുകയും അവർ പറയുന്ന ഷെഡ്യൂളിൽ കൊടുക്കുകയും ചെയ്യുവാണ് മാനേജ്മെന്റ് സത്യത്തിൽ ചെയ്യേണ്ടത്. അതല്ല മാനേജ്മെന്റ് വലിയ വാശിയിൽ അവരെ പാലാക്കി വിടുവാണെങ്കിൽ ഞങ്ങൾ 100 ആ കുട്ടിയെ സ്വാഗതം ചെയ്യുന്നു, അതിന് വലിയ അഭിവാദ്യങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഇതുപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ പാലാ വന്നാൽ പാലാ ഡിപ്പോയ്ക്ക് അതിന്റെ അഭിവൃദ്ധി ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. തീർച്ചയായും താങ്കളുടെ അഭിവാദ്യം അഖില സ്വീകരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.